ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷനിൽ നിങ്ങളെ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള കോമൻറ്റിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ ചോദിക്കോ. യെസ്. ഓക്കെ, എന്താ ചോദിക്കുന്നത്? അവൻ നിന്നെ വിളിക്കാറുണ്ടോ? അവൻ നിന്നെ വിളിക്കാറുണ്ടോ? അത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ലെവൽ ടെസ്റ്റ് ഇല്ലേ, അഡ്മിഷൻ എടുക്കാൻ വരുന്ന ലെവൽ ടെസ്റ്റ്, അതിനകത്തൊരു ചോദ്യം ഉണ്ട്. ഞാൻ അത് കണ്ടിട്ട് അയക്കുന്നതാണെന്ന് അറിയത്തില്ല. അവൻ നിന്നെ വിളിക്കാറുണ്ടോ? ഡസ് ഹി കോൾ യു? ഡസ് ഹി കോൾ യു? അതാണ് നമ്മളൊരു കാര്യം, അവൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡസ് ആണ് പൊതുവെ ക്വസ്റ്റ്യൻ. ഡസ് ഹി കോൾ യു? ഇപ്പൊ ചിലർ ഡസ് ഹി കോൾസ് യു എന്നൊക്കെ എഴുതും. ആ ഒരു മിസ്റ്റേക്ക്, ആ കോൾസ് ഒരിക്കലും വരില്ല കേട്ടോ. ഡസ് യൂസ് ചെയ്താൽ കോൾ. ഡസ് ഹി കോൾ യു? ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം ഞാൻ ചോദിക്കട്ടെ. ഓക്കെ. എടുത്ത സാധനം തിരിച്ചു വെക്കൂ. യെസ്. എങ്ങനെ ചോദിക്കും? സോ എങ്ങനെ പറയും? എങ്ങനെ പറയും? ഓക്കെ, യു കാൻ സേ ലൈക്ക് കീപ് ഇറ്റ് ബാക്ക് ഫ്രം വേർ യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അത് എങ്ങനെ പറയാം? കീപ് ഇറ്റ് ബാക്ക് ഫ്രം. യെസ്. പുട്ട് ഇറ്റ് ബാക്ക് വേർ യു ഫൗണ്ട് ഇറ്റ്. ഫൗണ്ട് ഇറ്റ്. അല്ല, അങ്ങനെ പറയാം. പുട്ട് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ്. അതും പറയാം. അതും പറയാം. There's a lot of forms. Put it back to its place. Keep it back where you found it. Yes. Keep it back to its place. Yes. അങ്ങനെ പല രീതിയിൽ പറയാം. ഇംഗ്ലീഷിൽ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോസിൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, താഴെ കോമന്റ് വരും, ഇത് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഇത് ഇങ്ങനെയല്ലേ. അപ്പം അതിന്റെ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എന്ന് പറയുന്ന പല രീതിയിൽ നമുക്ക് പറയാം. എല്ലാം പല രീതിയിൽ പറയുമ്പോഴും കറക്റ്റ് തന്നെയാവും. കറക്റ്റ് തന്നെയാവും. ചിലത് തെറ്റാണ്, എന്നാലും ഒരു സെന്റൻസ് തന്നെ നമുക്ക് പല രീതിയിൽ പല പോസിബിലിറ്റീസ് ഉണ്ട്. വീഡിയോയിലെ കോമന്റിൽ സ്ഥിരമായിട്ട് ഞാൻ കാണുന്നതാണ്, ഇത് ഇങ്ങനെ പറയാമല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. പല രീതിയുണ്ട്. നമ്മളിപ്പം ഒരെണ്ണം തന്നെയാണ് ശരി എന്നല്ല, ഉള്ളതല്ല, പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം ഗ്രാമർ ഒന്നും, ഇപ്പം ഫസ്റ്റ് സെന്റൻസ് തന്നെ, അവൻ നിന്നെ വിളിക്കാറുണ്ടോ? ഡസ് ഹി കോൾ യു? ഹി കോൾസ് യു എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആയി മാറുമ്പോൾ ലൈക്ക് നമ്മൾ അത് പറയുന്ന ശൈലി കൊണ്ട് തന്നെ അത് മാറാം. ഹി കോൾസ് യു? ഇത് ക്വസ്റ്റ്യൻ. നിന്നെ വിളിക്കാറുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, അതുപോലെ ഹി കോൾസ് യു, അങ്ങനെ ചോദിക്കാം. ഡസ് ഹി കോൾ യു എന്നുള്ളത് അങ്ങനെ. അപ്പം അതും എന്താ, കറക്റ്റ് ആണ്. പല രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിലെ സെന്റൻസസ് ചോദിക്കാം, ഒരു രീതി തന്നെയല്ല ഉള്ളത്. അപ്പൊ ഈ പറയുന്നത് പോലെ, പുട്ട് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ്, കീപ് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ്, കീപ് ഇറ്റ് ബാക്ക് ഫ്രം വേർ യു ഫൗണ്ട് ഇറ്റ്, പുട്ട് ഇറ്റ് ബാക്ക് ഫ്രം വേർ യു ഫൗണ്ട് ഇറ്റ്, ഇതെല്ലാം കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഞാൻ ചോദിക്കാം. V2 എന്ന് വെച്ചാൽ എന്താണ്? V2 എന്ന് വെച്ചാൽ എന്താണ്? V2 ഫോം. V2 എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോ എന്നുള്ളൊരു വാക്കെടുക്കുകയാണ്, പോവുക, അതൊരു ആക്ഷൻ ആണല്ലോ. അപ്പം അതിൻ്റെ ബേസ് ഫോമാണ് V1 ഫോം എന്ന് പറയുന്നത്. അത് ഗോ. ഫോർ എക്സാമ്പിൾ ഹി ഗോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹി ഗോസ്. അപ്പം ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. അപ്പം ഗോ എന്നുള്ള വാക്കായാലും V1 വരുമ്പം സബ്ജക്റ്റ് അനുസരിച്ച് മാറും. ഐ ഗോ, ഹി ഗോസ് എന്നാവും. അതാണ് V1 ഫോം, ബേസ് ഫോം. അത് കഴിഞ്ഞിട്ടാണ് V2 ഫോം വരുന്നത്, അതായത് പാസ്റ്റ് ഫോം. അവൻ പോയി എന്ന് നമ്മൾ എങ്ങനെയാ പറയാ, ഹി വെന്റ് എന്നാണ് പറയുന്നത്. ഇൻ സം കേസസ് ഇറ്റ്സ് ദ സെയിം വേർഡ്. ഫോർ എക്സാമ്പിൾ പുട്ട് കട്ട് കട്ട് ചെറിയ വ്യത്യാസമുള്ളത് എസ്എസ് ഉണ്ട്, വോക്ക് വോക്ക്ഡ് വോക്ക്ഡ്. യെസ്, മനസ്സിലായല്ലേ. അപ്പൊ ഇത് പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഗോ V1 ഫോം, V2 ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ആണ്. പോയി, അതായത് കഴിച്ചു, പോയി, പറഞ്ഞു, ചെയ്തു, നേരത്തെ കഴിഞ്ഞ കാര്യം, പാസ്റ്റ് ഫോം, അതാണ് V2 ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് went. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോം ഉണ്ട്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് V3. അത് ഒരു ഡൗട്ടാണ്, എന്താണ് ഈ V3 ഫോം? നമ്മൾ ഈ ഹാവ്, ഹാസ്, ഹാഡ് ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അറിയണം. കാരണം ഞാൻ 100 തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ലൈവില് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലെ ഇവിടെ ഇരുന്ന് ഞാൻ വെബ്ബേക്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അറിയില്ല എന്ന് ആരും പറയരുത്. അപ്പൊ ഹാവ്, ഹാസ്, ഹാഡിന്റെ കൂടെ നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടെക്നിക്കൽ ടേംസ് ആണ്, ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ING ഫോം എന്ന് പറയും. ഗോയിങ്, ഗോയിങ്. ING ചേർത്ത് കൊടുക്കുക അതിൻ്റെ, അത്രേ ഉള്ളൂ. ഹീസ് ഗോയിങ്, ഷീസ് ഗോയിങ്, ദേ ആർ ഗോയിങ്. അപ്പൊ അങ്ങനെ, അതാണ് അടുത്തത്. V3 കഴിഞ്ഞിട്ട് V+ING, V4 എന്ന് പറയാൻ പറ്റില്ല, V+ING. ഓക്കെ, അപ്പൊ അതാണ് V2 ഫോം, പാസ്റ്റ് ടെൻസ്, അത്രേ ഉള്ളൂ.
അടുത്ത ദിവസം ഞാൻ ചോദിക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റനാ, നിങ്ങൾക്ക് പറ്റിയ ക്വസ്റ്റനാ. വെൻ യു കോൾ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓൾറെഡി ഇംഗ്ലീഷിലാണ് അത് ചോദ്യം ചോദിച്ചാൽ ആളുടെ എനിക്ക് മനസ്സിലായില്ല താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. വെൻ യു കോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇംഗ്ലീഷാണ്. എന്നാലും സാധ്യതകൾ എന്തൊക്കെയാണ്, പുള്ളി എന്തായിരിക്കും ഉദ്ദേശിച്ചത്, നമുക്കൊന്ന് ഇത് നോക്കാം. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഓക്കേ ബിഗിനിംഗിൽ പറയാം. വെൻ യു കോൾ, നീ കോൾ, നീ വിളിച്ചപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ പറയാം. നീ വിളിച്ചപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. വെൻ യു കോൾഡ് ഐ വാസ് ബിസി എന്ന് പറയാം. അല്ലെങ്കിൽ വെൻ യു ഇപ്പം നീ വിളിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ പറയാം. വെൻ യു കോൾ ഐ വിൽ പിക്ക് അപ്പ് ദ ഫോൺ, അങ്ങനെയും പറയാം. അതൊരു സാധ്യത, നീ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നീ വിളിച്ചപ്പോൾ എന്നൊക്കെ പറയാനായിട്ട് വെൻ യു കോൾ എന്ന് പറയാം. വിളിക്കുമ്പോൾ വെൻ യു കോൾഡ് എന്ന് പറയാം, വിളിച്ചപ്പോൾ. അതല്ല എന്നുണ്ടെങ്കിലോ അത് പറയാലോ, ലൈക്ക് ആ ആൾ എന്താ ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല. നീ എപ്പോഴാണ് വിളിച്ചത്, വെൻ ഡിഡ് യു കോൾ, അങ്ങനെ ചോദിക്കാം. നീ എപ്പോഴാണ് വിളിച്ചത്, വെൻ ഡിഡ് യു കോൾ, നീ എപ്പോ വിളിക്കും, വെൻ വിൽ യു കോൾ, പിന്നെ നീ വിളിക്കുമോ, വിൽ യു കോൾ, അങ്ങനെ പല രീതി ചോദിക്കാം. സത്യം പറയാൻ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്ന് വെച്ചാൽ എന്താണ്? അത് ആക്ച്വലി നിന്നോടുള്ള ചോദ്യം. ഐ കെയിം അണ്ടർ യുവർ വീഡിയോ. യെസ്. എന്താ ഐ അപ്പോളജൈസ്? ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ തെറ്റാണ്, ഞാൻ ആ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു, ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി. ഇറ്റ് വാസ് ഓൾ മൈ ഫോൾട്ട്. ആ രീതിയിലുള്ള. ഓക്കേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ്. ഐ ആം സോറി എന്ന് നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഫാൻസി ആയിട്ട് കുറച്ചുകൂടി ഇത്. ഐ ഗെസ് ഇറ്റ്സ് എ ലിറ്റിൽ ഫോർമൽ. ആ ഇൻ മലയാളം വി സേ ക്ഷമാപണം. ആ അതുപോലെയാണ് ഐ അപ്പോളജൈസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാം. ചൂടി ഫാൻസി വേർഡ് ആണ്. ഐ അപ്പോളജൈസ്, ക്ഷമാപണം. അപ്പോളജൈസ് ഒരു ഓഫീസ് പ്രൊമൈസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൊളീഗ്സ് ആയിട്ടൊക്കെ ഐ അപ്പോളജൈസ്, അതൊരു ഫോർമൽ ഒരു ക്ലീൻ രീതിയാണ്. ആൻഡ് ഓൾസോ ഇൻ ഇമെയിൽസ് വെൻ യു വെൻ ഇറ്റ്സ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ യു ഓൾവേസ് യൂസ് ഐ അപ്പോളജൈസ്. സോറി എന്ന് യൂസ് ചെയ്യുന്ന ഫെയർലി റെയർ ആണ്. അതെ, പിന്നെ അത് ഒരു ഇൻഫോർമൽ രീതിയാണ്. ലൈക്ക് വെൻ യു ആർ ഹാവിംഗ് എ കാഷ്വൽ കോൺവെർസേഷൻ, ദെൻ ഇറ്റ്സ് ഫൈൻ. അല്ലാതെ യൂസ് ചെയ്യാം. ഐ അപ്പോളജൈസ് കാഷ്വലി യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പിന്നെ ഐ അപ്പോളജൈസ് എന്നുള്ളത് ഫോർമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അപ്പോളജി ലെറ്റർ, നമ്മള് ഓഫീസിൽ ലെറ്റർ, അഗൈൻ ഇറ്റ്സ് എ ലെറ്റർ. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതർവൈസ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ പിന്നെ സ്പീച്ചസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പോളജൈസ് എന്ന ക്ഷമാപണം എന്നുള്ളതാണ് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയുന്നത്. ഇനി ഇനി ആൾക്കാർ പറഞ്ഞു തരും കേട്ടോ, അങ്ങനെയല്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് മലയാളം തീരെ അറിയാത്തത് കൊണ്ടാണ്. ഇനി ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് വന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ക്ഷമാപണമാണ് അപ്പോളജൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ 5 questions കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം, ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്തായിരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്ലീസ് വീഡിയോ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോകരുത്. പിന്നെ ഡൗട്ട്സ് കോമൻറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് യസ്. ദിസ് ഇസ് രേവതി. I'm Shahrukh. Signing off from English Mitra. Thank you and have a great day.